അനുബന്ധത്തിൽ എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പരിപാടി തുടങ്ങാൻ പോവാണ് അളിയമ്മ അനുബന്ധത്തിൽ. അപ്പൊ ഞാനാണ് നിങ്ങളുടെ ബിനോ. അളിയമ്മ അനുബന്ധത്തിൽ നമ്മുടെ കോളേജില് പ്രൈഡ് ഡേ നടക്കാൻ പോണത്, ഇതാ കണ്ടല്ല. അപ്പം നമ്മൾ ആദ്യം നമ്മൾ പ്ലാൻ എന്ന് വെച്ചാൽ ഫ്ലാഷ് മോവ് നടക്കും. ഫ്ലാഷ് മോവ് ഡാൻസ് നമ്മളെ പയ്യുണ്ട്, ഡാൻസറാണ്. ഇനി ഈ ചേച്ചി ഇവിടെ ഫ്ലാഷ് സർപ്രൈസ് ആക്കിയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്, കണ്ടില്ലേ? നമുക്ക് ചേച്ചിമന് കട്ട വെയിറ്റിംഗ് ആണ്. ഇവിടെ എന്താണ് അടുത്ത് നടക്കാൻ പോണത്, എന്താണെന്ന് അറിഞ്ഞുകൂടായിരിക്കാണ്. ഇനി അതാണ് ഇതാണ് പവർ. ഏത് പവർ? ഓക്കെ, നീ കട്ട വെയിറ്റിംഗ് അല്ലേ പരിപാടിക്ക്? കട്ട വെയിറ്റിംഗ് അല്ലേ? ഓക്കെ ചേച്ചി, ഒരു കട്ട വെയിറ്റിംഗ് അല്ലേ? ഓക്കെ, ഇവിടെ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ഗസ്റ്റ് എന്തായാലും ഇപ്പൊ വരുന്നതായിരിക്കും. ഓക്കെ സഞ്ജയ് അളിയാ പറയാ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഈ പ്രോഗ്രാം വേണ്ടി ഒരു ഗസ്റ്റ് നമുക്ക് നമ്മൾ കോളേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റിനെ ചെന്ന് പരിചയപ്പെടാം. ഓക്കെ കമോൺ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ഗസ്റ്റ് ഇതാണ് റാണ, ബ്യൂട്ടീഷ്യനാണ്. മിസ് സ്ഥലം എവിടെയാണ്? എറണാകുളത്ത് നിന്നാണ് ഈ ഗസ്റ്റ് നമ്മളെ കോളേജിലെ ഇന്നത്തെ ഫ്രൈഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തിമിർത്താടാനായിട്ടാണ് നമ്മളെ ഗസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, പൊളിക്കണ്ടേ? ഓക്കെ, കളി മരുന്നൻ പറ്റി. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഗസ്റ്റിൻ്റെ പേരാണ് പ്രാണ ചേച്ചി. അപ്പോൾ ചേച്ചിയാണ് ഇവിടെ നമ്മൾ ഗസ്റ്റിന് വേണ്ടി ഫ്രൈഡേക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ നമ്മളെ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്ന മുന്നായിട്ട് നമ്മളിവിടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഫ്ലാഷ് മോവ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗസ്റ്റിനെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണാൻ റെഡി ആയിരിക്കും. ഓക്കെ, പരിപാടി ഇപ്പൊ തുടങ്ങണം. നില്ലണം വീട്ടിൽ. ഈ ചിത്രശലോത്ത് പോലെ നമ്മൾ ഇവിടെ ഉള്ള എല്ലാവരും പറന്ന് പറന്നാടും പറന്നാടും പറന്നാടും. ഈ ചേച്ചി മാറാൻ ഡാൻസ് കളിക്കാൻ പോകും. ചേച്ചി ഡാൻസ് എങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്താ? ഓക്കെ, അപ്പോ പൊളി തന്നല്ല. ഫ്രൈഡേ ഉണ്ട്, നമ്മളെ പയ്യൻ പെയിന്റ് അടിച്ച് ചൊറിയണം എന്നാണ് പറഞ്ഞത്. എന്നെ കലർജിക്ക് പിന്നെ എന്തുണ്ട് എടുത്തിട്ടത്? ആവശ്യമില്ലായിരുന്നല്ലോ. എല്ലാരും സുഖമായിരിക്കുന്നു തോന്നുന്നു. കോവിഡ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇയറും എല്ലാം ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ പ്രാണ, എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയിൽ നിന്നാണ് വരുന്നത്. അമ്പലത്തിന്റെ തൊട്ടടുത്തു നിന്നാണ് വരുന്നത്. പ്രോപ്പറായിട്ട് ഞാൻ ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴ കുട്ടനാട് അല്ലെങ്കിൽ തുമ്പോളിയിലാണ് ഞാൻ പ്രോപ്പറായിട്ട് ഉള്ളത്. തുമ്പോളി അറിയുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ഒരു ട്രാൻസ്സെക്ഷൽ വുമൺ ആണ്, അതായത് മെയിൽ ടു ഫീമെയിൽ ആയ ഒരു വുമൺ ആണ്. ഓക്കെ, ട്രാൻസ്ജെൻഡർ എന്താന്ന് പറഞ്ഞാൽ അറിയോ? എല്ലാവർക്കും അറിയോ? ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാല് ഒരു മെയിൽ ടു ഫീമെയിൽ ആയ ആൾക്കാരെയാണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്.
മാട്ടിക്കൂട്ടി നോടെ സൈജണ്ണ അണ്ണൊരു പെയിന്റർ തന്നെ ഏട്ടാ ഓക്കെ അണ്ണന് പാട്ട് പാടണം പോയി പാടണം അക്ഷന് പാടണം കിട്ടലായിരുന്നു വരി പാടണം എന്തിനാണ് ഇവിടെ നേടി വേറെ കളർ അത് വലിച്ചറ ചേച്ചി അടിപൊളി പാട്ടായിരുന്നു ചേട്ടാ വീണ്ടും പാട്ട് വീണ്ടും പാട്ട് ഇന്നിവിടെ കലക്ക് കലക്ക് നമ്മളിവിടെ ഒരു മഴ മുത്തം നിൻ കവിളിൽ പതിയുവോ തേനായി ഒരു കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ രളികയിൽ ഏതോ ഗാനം പൂവേ ഒരു മഴ മുത്തം നിൻ കവിളിൽ പതിയുവോ ചേച്ചി അങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞോ നമ്മൾ പാട്ട് പാടാൻ പോയെത്തെ പാർന്നു നമ്മൾ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് പേടിയെ കൊണ്ട് എങ്ങനെയാണെന്ന് ഇരമാ
ഡാൻസ് കളിച്ച് നമ്മളെല്ലാം ഇരിക്കുകയാണ്. ഇനി അടുത്ത് ഇനി വൈൻഡ് അപ്പാണ്. അത് കഴിഞ്ഞ് ഒരു ചില്ല് പ്രോഗ്രാം ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓടി വരുന്നുണ്ട്. ദൈവനുണ്ട്, അച്ഛനുണ്ട്, അമ്മച്ചനെ നോക്കി നോക്കൂ. താങ്ക് യു ബിക്കോസ് വേറെ ഒന്നല്ല, ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത ക്യാമ്പ് വേറെ ഇല്ല. ഹലോ ഹലോ, ഞാൻ കൊറേ ക്ലാസ്സുകൾ കോളേജുകളൊന്നും പോവില്ല, ബിക്കോസ് ഒന്നാമത് വർക്കും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ തോന്നിയാലേ പോവാറുള്ളൂ, പറയാലോ തോന്നിയാലേ പോവാറുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ഞാന് നമ്മളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ച് അതുപോലെ ഞങ്ങളുടെ ഒപ്പം ഡാൻസ് കളിച്ച് ഒരുപാടധികം ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ SLC പേരിലും ഞങ്ങൾ വിദ്യാർത്ഥി ഓരോരുത്തരുടെ പേരിലും മാമിന് ഞങ്ങൾ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും എന്റെ പേരിലും SFI പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഒരു പാട്ട് കൂടി, ഒരു പാട്ട് കൂടി കഴിഞ്ഞാൽ ഈ പരിപാടി തീരും. അത് നമുക്ക് അടിച്ചു കൊടുക്കണം. അടുത്ത പാട്ടിന് നമ്മൾ വെയിറ്റിംഗ് ആണ്. തക്കാളിയുടെ ആട്ടത്തെ അളിയ മരുതൻപത്തിൽ ഒരു കാര്യം മാത്രം ചോദിക്കാൻ വിട്ടിപ്പോ എന്റെ പാട്ട് എങ്ങനെയുണ്ട്? പാട്ടിന് ആദ്യമായിട്ടാണ് പാട്ട് പാടിയത് കോളേജിൽ തന്നെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ട്, കാരണം എല്ലാവരും മൊത്തം തുള്ളലായിരുന്നു എന്റെ പാട്ട് കേട്ട്. അപ്പം ഓക്കെ, ബായ്. പ്രാണ ചേച്ചി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ട്രാൻസ്ജെൻഡർ എന്താണ് അതിനൊക്കെ പറ്റി അതിന് കുറെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള എടുത്തിട്ടില്ല, കാരണം
കൂടുതൽ ലെന്തായി പോകും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. എന്നിരുന്നാലും നമ്മുടെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും പിന്നെ ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതെന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, പിന്നെ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, നമ്മൾ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. വേറെ 5 മിനിറ്റ് നിങ്ങൾ കയറി കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ ഡാൻസ് കളിച്ച് തുമർത്താൻ, നിങ്ങൾ ഡാൻസ് കണ്ടില്ലേ, ഡാൻസ് കളിച്ച് തുമർത്താടിയിരിക്കും നമ്മുടെ എല്ലാ കോളേജ് എല്ലാ ഫ്രണ്ട്സിനും എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം അടിപൊളിയെന്ന് ഒരു ഒറ്റ രക്ഷയില്ല ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എപ്പോഴും പറയുന്നത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലെന്ന നോട്ടിഫിക്കേഷൻ പിതിക്കുക. എൻ്റെ പുതിയ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. ഓക്കെ, ബൈ.